മുക്കം നഗരത്തെ ഇരുട്ടിലാക്കി ഹൈമാസ്റ്റ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളായെങ്കിലും കണ്ട ഭാവം നടിക്കാതെ അധികൃതർ മുക്കം പഴയ ബസ് സ്റ്റാൻഡിലും അഭിലാഷ് ജംഗ്ഷനിലും സ്ഥാപിച്ച ലൈറ്റുകളാണ് പ്രവർത്തനരഹിതമായത് മലയോര മേഖലയുടെ പ്രധാന കേന്ദ്രമായ മുക്കം ടൗണിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് മാസങ്ങളായി അങ്ങാടിയിലെ പ്രധാന കേന്ദ്രമായ പഴയ ബസ് സ്റ്റാൻഡിലും അഭിലാഷ് ജംഗ്ഷനിലും സ്ഥാപിച്ച ലൈറ്റുകളാണ് മാസങ്ങൾക്ക് മുമ്പ് കേടായത് മുൻ എം പി എം ഐ ഷാനവാസ് അനുവദിച്ച അഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് അഭിലാഷ് ജംഗ്ഷനിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് മുൻ എം എൽ എ സി മോയിൻകുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച നാലര ലക്ഷത്തോളം രൂപ വിനിയോഗിച്ച് രണ്ടായിരത്തി പതിനാലിൽ ബസ് സ്റ്റാൻഡിലും ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു നിശ്ചിത സമയം കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് നഗരസഭയാണ് എന്നാൽ അധികൃതർ ഇത് കണ്ടില്ലെന്നടിക്കുന്നു രാത്രി സമയങ്ങളിൽ പോലും ദിവസേനെ നൂറുകണക്കിന് യാത്രക്കാരാണ് മുക്കം ടൗണിലെത്തുന്നത് അവർക്കെല്ലാം വലിയ ആശ്വാസമായിരുന്നു ഈ ലൈറ്റുകൾ ലൈറ്റുകൾ കത്താതായതോടെ മുഖത്തെ കടകളടച്ചു കഴിഞ്ഞാൽ പിന്നെ ടൗണിൽ വലിയ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത് തെരുവുനായ് ശല്യം അടക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്തിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭയിലെ പ്രതിപക്ഷ മെമ്പർമാരായ ഗഫൂർ കല്ലൂരിട്ടി വേണു കല്ലുരുട്ടി എന്നിവർ ആവശ്യപ്പെട്ടു മുക്കം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇടപഴകുന്ന രാത്രി കാലഘട്ടങ്ങളിൽ ജനം ഇടപഴകുന്ന അഭിലാഷ് ജംഗ്ഷനിലും മുക്കം ബസ് സ്റ്റാൻഡിലും നിർമ്മിച്ച ഈ രണ്ട് ലൈറ്റും കത്താതെയായിട്ട് ഏകദേശം ഒരു വർഷക്കാലത്തിലധികമായി ഞങ്ങൾ നിരന്തരം മുനിസിപ്പാലിറ്റിയിലെ ആളുകളോട് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ തെരുവുനായുടെ ശല്യം ജനം നേരിടുന്ന സമയത്ത് മയക്കുമരുന്ന് ലോബി പല സ്ഥലങ്ങളും കയ്യിലടക്കി പല ടൗണുകളും കൈയടക്കി വെച്ച സമയത്ത് ഇത്രയും വലിയ പ്രകാശപൂരിതമാകേണ്ടുന്ന ഒരു നഗരം ഇരുട്ടിലാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞങ്ങൾ പല സമയങ്ങളിൽ പ്രതിപക്ഷമെന്ന വന്ന നിലക്ക് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലോട് സൂചിപ്പിച്ചു ചെയർമാനോട് സൂചിപ്പിച്ചു ബോർഡിൽ സൂചിപ്പിച്ചു മുക്കം നഗരസഭയിൽ ഈ ലൈറ്റുകൾ വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ ലൈറ്റുകൾ കത്തിക്കാനുള്ള ഒരു രൂപ പോലും ഫണ്ട് വെച്ചില്ല എന്നുള്ളതാണ് ദീർഘദൂര അടക്കം കാത്തിരിക്കുന്നവർക്കും ഈ ലൈറ്റുകൾ വലിയ ആശ്വാസമായിരുന്നു ഇതിനു പുറമെ നഗരസഭയിൽ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച മുന്നൂറിൽ പരം തെരുവ് വിളക്കുകളിൽ പലതും നാലു മാസം പോലും കത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും അവർ അറിയിച്ചു ഇവിടുത്തെ ജനങ്ങൾക്ക് നികുതി അടക്കുന്ന മനുഷ്യർക്ക് നിർബന്ധമായും ലഭ്യമാകേണ്ടുന്ന ഒരു സൗകര്യവും ഒരു സേവനവും ലഭ്യമാക്കാത്ത ഈ അധികാരികൾക്കെതിരെ ഞങ്ങൾ വലിയ സമരപ്രഖ്യാപനവുമായി മുന്നോട്ട് പോവുകയാണ് സി പ്രാദേശിക വാർത്ത മുഖം